നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ഫോക്കസ് ഏരിയ ഭരണഘടന എന്ന ടോപ്പിക്കിന്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എസ് ആർ ടിയുടെ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ക്ലാസ് കാണാത്തവർ അതും കാണാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക് ലിസ്റ്റുകളെ കുറിച്ചാണ്. അധികാരങ്ങളെ ഇന്ത്യൻ ഭരണഘടന യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അധികാരങ്ങളെ ഇന്ത്യൻ ഭരണഘടന മൂന്ന് ലിസ്റ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. അവ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. പ്രതിരോധം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിംഗ്, റെയിൽവേ, കമ്പിത്തപാൽ, വ്യോമം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, കറൻസി, നാണയങ്ങൾ എന്നിവ യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണ്. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട പ്രധാന വിഷയങ്ങളാണ് പ്രതിരോധം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിംഗ്, റെയിൽവേ, കമ്പിത്തപാൽ, വ്യോമം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, കറൻസി, നാണയങ്ങൾ എന്നിവ. സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. സംസ്ഥാന ലിസ്റ്റുകളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ് കൃഷി, മദ്യം, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജന ആരോഗ്യം, ഭൂമി, മൃഗസംരക്ഷണം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവ. സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ കൃഷി, മദ്യം, പോലീസ്, ജയിൽ, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജന ആരോഗ്യം, ഭൂമി, മൃഗസംരക്ഷണം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാഭ്യാസം, വനങ്ങൾ, തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കൽ എന്നിവ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ്. വിദ്യാഭ്യാസം, വനങ്ങൾ, തൊഴിൽ സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കൽ എന്നിവ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന പ്രധാന വിഷയങ്ങളാണ്. എന്താണ് അവശിഷ്ട അധികാരങ്ങൾ? യൂണിയൻ ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത എല്ലാ വിഷയങ്ങളും അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്നു. ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേയുള്ളൂ. നോട്ടേണം, അവശിഷ്ട അധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ്. സൈബർ നിയമം അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട മൂന്ന് ലിസ്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത എല്ലാ വിഷയങ്ങളും അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്നു. അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമാണ് സൈബർ നിയമം. ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഭൂപരമായ സംയോജനത്തിനുള്ള അധികാരം, അടിയന്തരാവസ്ഥയ്ക്കുള്ള അധികാരം, സാമ്പത്തിക അധികാരങ്ങൾ, ഗവർണറുടെ അധികാരങ്ങൾ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം, സിവിൽ സർവീസ് അധികാരങ്ങൾ. ഒരു കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ് ഭൂപരമായ സംയോജനത്തിനുള്ള അധികാരം, അടിയന്തരാവസ്ഥയ്ക്കുള്ള അധികാരം, സാമ്പത്തിക അധികാരങ്ങൾ, ഗവർണറുടെ അധികാരങ്ങൾ, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം, സിവിൽ സർവീസ് അധികാരങ്ങൾ. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട വൈസ്രോയി റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. 1989 തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി. 1989 തദ്ദേശ ഗവൺമെന്റുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി. 73 ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 73. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് 73. നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭേദഗതിയാണ് 74 ഭേദഗതി. 73 ഭേദഗതി പഞ്ചായത്ത് രാജുമായും 74 ഭേദഗതി നഗരപാലിക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
73-74 ഭേദഗതികൾ നിലവിൽ വന്ന വർഷം 1993. 73-74 ഭേദഗതികൾ നിലവിൽ വന്ന വർഷം 1993. എന്താണ് തദ്ദേശ ഗവൺമെന്റ്? ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെന്റിനെയാണ് പ്രാദേശിക ഗവൺമെന്റ് അഥവാ തദ്ദേശ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെന്റിനെയാണ് പ്രാദേശിക ഗവൺമെന്റ് അഥവാ തദ്ദേശ ഗവൺമെന്റ് എന്ന് പറയുന്നു. ജനങ്ങളുടെ അടുത്തു നിൽക്കുന്ന ഗവൺമെന്റാണ് തദ്ദേശ ഗവൺമെന്റ്. പൗരന്മാരുടെ ദൈനംദിന ജീവിതത്തിലും പ്രശ്നത്തിലും തദ്ദേശ ഗവൺമെന്റ് ഇടപെടുന്നു. ജനങ്ങളുടെ പ്രാദേശിക താൽപര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായി സംരക്ഷിക്കാൻ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് സാധിക്കും. ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നടപ്പിലാക്കിയത് തദ്ദേശ ഗവൺമെന്റിലൂടെയാണ്. നോട്ട് ചെയ്യണം, ഗാന്ധിജിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം നടപ്പിലാക്കിയത് തദ്ദേശ ഗവൺമെന്റിലൂടെയാണ്. ജനങ്ങളുടെ അടുത്തു നിൽക്കുന്ന ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് പ്രാദേശിക ഗവൺമെന്റ് ആണ്. അഥവാ തദ്ദേശ ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് പറയുന്നു, 73-74 ഭേദഗതികൾ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ഇന്ത്യയിലെ പല പുരോഗതിക്കും കാരണം ഈ ഭേദഗതികളാണ്. 73-ാം ഭേദഗതി ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നും അവ അറിയപ്പെടുന്നു. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 74-ാം ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 74-ാം ഭേദഗതി നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 1992 ഇന്ത്യൻ പാർലമെന്റ് 73-74 ഭേദഗതികൾ പാസാക്കി. 1992 ഇന്ത്യൻ പാർലമെന്റ് 73-74 ഭേദഗതികൾ പാസാക്കി. 73-74 ഭേദഗതികൾ പാസാക്കിയ വർഷം 1992. എന്നാൽ 73-74 ഭേദഗതികൾ നിലവിൽ വന്ന വർഷം 1993. 73-ാം ഭേദഗതി ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവയിൽ പ്രധാനപ്പെട്ടത് 73-ാം ഭരണഘടനാ ഭേദഗതി ത്രിതല ഘടന നിലവിൽ വന്നു. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടന അനുസൃതമാക്കി മാറ്റി. ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന് രൂപം നൽകി. നോട്ട് ചെയ്യണം, ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് രൂപം നൽകിയ ഭേദഗതി 73-ാം ഭേദഗതി. വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്തും മധ്യതലത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാതലത്തിൽ ജില്ലാ പഞ്ചായത്തും പ്രവർത്തിക്കുന്നതിന് നിലവിൽ വന്ന ഭേദഗതിയാണ് 73-ാം ഭേദഗതി. ഇതിനു പുറമെ ഗ്രാമസഭകൾ രൂപീകരിക്കപ്പെടാനും ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ത്രിതല പഞ്ചായത്ത് രൂപവൽക്കരണം നടന്നു. കൂടാതെ ഗ്രാമസഭകൾ രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. 73-74 ഭേദഗതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വ്യവസ്ഥ ചെയ്യുന്നു. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഓരോ പഞ്ചായത്ത് സമിതിയുടെയും കാലാവധി 5 വർഷമാണ്. 73-74 ഭേദഗതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വ്യവസ്ഥ ചെയ്യുന്നു. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രതിനിധികളെ ജനങ്ങൾ നേരിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. ഓരോ പഞ്ചായത്ത് സമിതിയുടെയും കാലാവധി 5 വർഷമാണ്. 73-74 ഭേദഗതിയിലൂടെ പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് സാധിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തി. പഞ്ചായത്തുകളിലെ സാധാരണ സീറ്റുകളിൽ മാത്രമല്ല പ്രസിഡന്റ് അഥവാ അധ്യക്ഷ പദവികൾക്ക് കൂടി ഈ സംവരണം ബാധകമായി. പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് മാത്രമായി സംവരണം ചെയ്ത ഭേദഗതിയാണ് 73-ാം ഭേദഗതി. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തെ യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് വ്യവസ്ഥയ്ക്ക് സാധിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാർക്കും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ഏർപ്പെടുത്തി. പഞ്ചായത്തുകളിൽ പ്രസിഡന്റിനും അഥവാ അധ്യക്ഷ പദവികൾക്ക് കൂടി ഈ സംവരണം ബാധകമായി മാറി. 73-ാം ഭേദഗതിയോടെ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 11 പട്ടികയിലെ 29 വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി. 73-ാം ഭേദഗതിയിലൂടെ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 11 പട്ടികയിലെ 29 വിഷയങ്ങൾ, നോട്ട് ചെയ്യണം, 11 പട്ടികയിലെ 29 വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി. 73-ാം ഭേദഗതിയോടെ സംസ്ഥാന ലിസ്റ്റിലുണ്ടായിരുന്ന 11 പട്ടികയിലെ 29 വിഷയങ്ങൾ പഞ്ചായത്ത് രാജിന് കൈമാറി. 11-ാം പട്ടികയിലെ പ്രധാന വിഷയങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. കൃഷി, ചെറിയ തോതിലുള്ള ജലസേചനം, ഗ്രാമീണ വീട് നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം,
ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കമ്പോളവും ചന്തകളും, കുടുംബക്ഷേമം, സാമൂഹ്യക്ഷേമം, പൊതുവിതരണ സമ്പ്രദായം. 11-ാം പട്ടികയിലെ പ്രധാന വിഷയങ്ങൾ കൃഷി, ചെറിയ തോതിലുള്ള ജലസേചനം, ഗ്രാമീണ വീട് നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, ദരിദ്ര നിർമ്മാർജ്ജന പരിപാടി, പ്രൈമറി സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കമ്പോളവും ചന്തകളും, കുടുംബക്ഷേമം, സാമൂഹ്യക്ഷേമം, പൊതുവിതരണ സമ്പ്രദായം. 73-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർമ്മിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണുള്ളത്. 73-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്തം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കാണുള്ളത്. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. നോട്ട് ചെയ്യണം, 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു. ഓരോ 5 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷണറെ നിയമിക്കേണ്ടതുണ്ട്. ഈ കമ്മീഷൻ സംസ്ഥാനത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കും. സംസ്ഥാനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഇടയിലുള്ള വരുമാന വിതരണത്തെ അത് വിലയിരുത്തും. നോട്ട് ചെയ്യണം, 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ട വർഷം 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. നോട്ട് ചെയ്യണം, ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതികളിൽ ഏറ്റവും വിവാദപരമായത് 42-ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് ഭരണഘടനാ ഭേദഗതി? ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണഘടനയിൽ പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചില വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതിനെയാണ് ഭേദഗതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. നോട്ട് ചെയ്യണം, ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 ഭേദഗതികളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി 3 രീതിയിൽ നടത്താം. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുള്ള ഭേദഗതി. നോട്ട് ചെയ്യണം, ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള 3 മാർഗങ്ങളാണ് പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. എന്താണ് കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി? ഭരണഘടനയിലെ ചില വകുപ്പുകളെ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം കൊണ്ട് ഭേദഗതി ചെയ്യാൻ കഴിയും. പാർലമെന്റിന്റെ 2 സഭകളും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന ഇത്തരം ഭേദഗതി ബില്ലുകൾ പ്രസിഡന്റ് അനുമതി നൽകുന്നതോടെ അത് നിയമമാകുന്നു. ഭരണഘടനയുടെ ഈ ഭാഗം വളരെ അയഞ്ഞതാണ്. ഭേദഗതിയുടെ നടപടിക്രമവും വളരെ ലളിതമാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയെല്ലാം കേവല ഭൂരിപക്ഷത്തോടെ നടത്താവുന്നതാണ്. പൗരത്വം സംബന്ധിച്ച വകുപ്പുകൾ എന്നിവ ഭേദഗതി ചെയ്യുന്നതും കേവല ഭൂരിപക്ഷ ഭേദഗതിയിലൂടെയാണ്. പാർലമെന്റിന്റെ 2 സഭകളും കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന ഇത്തരം ഭേദഗതി ബില്ലുകൾ പ്രസിഡന്റ് അനുമതി നൽകുന്നതോടെ നിയമമായി മാറുന്നു. ഭരണഘടനയുടെ ഈ ഭാഗം വളരെ അയഞ്ഞതാണ്. ഭേദഗതിയുടെ നടപടിക്രമവും വളരെ ലളിതമാണ്. ഉദാഹരണം പറയുന്നത്, സംസ്ഥാനങ്ങളുടെ രൂപീകരണം, സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി എന്നിവയിൽ മാറ്റം വരുത്തുക, പൗരത്വം സംബന്ധിച്ച വകുപ്പുകൾ എന്നിവ ഇത്തരം ഭേദഗതികളിലൂടെ നടപ്പിൽ വരുത്താവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നു, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതി. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്താൻ പാർലമെന്റിന്റെ 2/3 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം.
ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം അഥവാ പ്രത്യേക ഭൂരിപക്ഷം വേണം. ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 3/2 ഭാഗം അംഗങ്ങളുടെ പിന്തുണയ്ക്കാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇരുസഭകളിലും ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 3/2 ഭാഗം അംഗങ്ങളുടെ പിന്തുണയ്ക്കാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തിനോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയുള്ള ഭേദഗതി. ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ പ്രയാസമാണ്. ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ദൃഢമാണ്. ഭരണഘടനയിലെ ഫെഡറൽ ഘടന, മൗലിക അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നത് ഇതിലൂടെയാണ്. ഭരണഘടനയിലെ ചില വകുപ്പുകൾ ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ നിയമനിർമ്മാണ സഭകളുടെ അംഗീകാരവും കൂടി ഉൾപ്പെടുത്തുന്നു. ഭരണഘടനയിലെ ഫെഡറൽ ഘടന, മൗലിക അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നത് ഈ ഭേദഗതിയിലൂടെയാണ്. നെക്സ്റ്റ് പറയുന്നു, നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 371A. നാഗാലാൻഡിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിളാണ് 371A. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ഗാന്ധിജി. രാഷ്ട്രീയം നമ്മെ പാമ്പ് ചുറ്റുന്നത് പോലെ ചുറ്റിയിരിക്കുകയാണെന്നും അതിനോട് മല്ലടിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും നിരീക്ഷിച്ച ചിന്തകനാണ് ഗാന്ധിജി. ഇത് ആരുടെ കോട്സ് എന്ന് ചോദിക്കാം. രാഷ്ട്രീയം നമ്മെ പാമ്പ് ചുറ്റുന്നത് പോലെ ചുറ്റിയിരിക്കുകയാണെന്നും അതിനോട് മല്ലടിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും നിരീക്ഷിച്ച ചിന്തകനാണ് ഗാന്ധിജി. സ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് സമത്വം എന്ന് വാദിച്ച ചിന്തകൻ കാൾ മാർക്സ്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ഗാന്ധിജി. രാഷ്ട്രീയം നമ്മെ പാമ്പ് ചുറ്റുന്നത് പോലെ ചുറ്റിയിരിക്കുകയാണെന്നും അതിനോട് മല്ലടിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും നിരീക്ഷിച്ച ചിന്തകനാണ് ഗാന്ധിജി. സ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് സമത്വം എന്ന് വാദിച്ച ചിന്തകൻ കാൾ മാർക്സ്. നെക്സ്റ്റ് പറയുന്നു, ഹാനി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ജെ എസ് മിൽ തന്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി എന്ന പ്രബന്ധത്തിലാണ് ഹാനി സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിച്ചത്. എക്സാമിന് ചോദിക്കാം, ഹാനി സിദ്ധാന്തം എന്ന ആശയത്തിന്റെ വക്താവ് ആര്? ജെ എസ് മിൽ അദ്ദേഹത്തിന്റെ ബുക്കായ സ്വാതന്ത്ര്യത്തെ പറ്റി, ഓൺ ലിബർട്ടി എന്ന പ്രബന്ധത്തിലാണ് ഹാനി സിദ്ധാന്തം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. നെക്സ്റ്റ് പറയുന്നു, മനുഷ്യൻ അന്തസ്സുള്ളവരാണെന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ തത്വചിന്തകൻ ഇമ്മാനുവൽ കാന്റ്. തിയറി ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ജോൺ റോൾസ്. അജ്ഞതയുടെ മൂടുപടം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ജോൺ റോൾസ്. മനുഷ്യൻ അന്തസ്സുള്ളവരാണ് എന്ന് അഭിപ്രായപ്പെട്ട ജർമ്മൻ തത്വചിന്തകനാണ് ഇമ്മാനുവൽ കാന്റ്. തിയറി ഓഫ് ജസ്റ്റിസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ജോൺ റോൾസ്. അജ്ഞതയുടെ മൂടുപടം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ റോൾസ്. ഏതു ദിവസമാണ് മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നത്? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളെ UN ജനറൽ അസംബ്ലി സ്വീകരിച്ച വർഷം 1948 ഡിസംബർ 10. എന്താണ് അവകാശം? അവകാശം ഒരു അവകാശവാദമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സമൂഹത്തിന്റെ അംഗീകാരമുള്ളതും രാഷ്ട്രം നടപ്പിലാക്കിയതുമായ അവകാശങ്ങളെ അവകാശങ്ങൾ എന്ന് പറയാം. അവകാശം ഒരു അവകാശവാദമാണ്. പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് രാഷ്ട്രീയ അവകാശങ്ങൾ, പൗര അവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ. നെക്സ്റ്റ് പറയുന്നു, ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് 5 മാർഗങ്ങളുണ്ട്.
അവ ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജന മൂലമുള്ള പൗരത്വം, ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ് ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ള പൗരത്വം, ചിരകാല വാസം മുഖേനയുള്ള പൗരത്വം, പ്രാദേശിക സംയോജന മൂലം ലഭിക്കുന്ന പൗരത്വം. 1950 ജനുവരി 21 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കും. 1950 ജനുവരി 21 അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരാളും ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കും. നെക്സ്റ്റ് പറയുന്നു, ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകം രചിച്ചത് ബെനഡിക്ട് ആൻഡേഴ്സൺ. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകം രചിച്ചത് ബെനഡിക്ട് ആൻഡേഴ്സൺ. 19th century യുദ്ധത്തെ പ്രകീർത്തിച്ച ജർമ്മൻ തത്വചിന്തകൻ ഫ്രെഡറിക് നീഷെ. 19th century യുദ്ധത്തെ പ്രകീർത്തിച്ച ജർമ്മൻ തത്വചിന്തകൻ ഫ്രെഡറിക് നീഷെ. ഭരണം കൈയാളുന്ന വരേണി വർഗത്തെ സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇറ്റാലിയൻ ചിന്തകനാണ് വിൽഫ്രെഡോ പരേറ്റോ. ഭരണം കൈയാളുന്ന വരേണി വർഗത്തെ സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇറ്റാലിയൻ ചിന്തകൻ വിൽഫ്രെഡോ പരേറ്റോ. 19th century യുദ്ധത്തെ പ്രകീർത്തിച്ച ജർമ്മൻ തത്വചിന്തകനാണ് ഫ്രെഡറിക് നീഷെ. ഭരണം കൈയാളുന്ന വരേണി വർഗത്തെ സിംഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ഇറ്റാലിയൻ ചിന്തകനാണ് വിൽഫ്രെഡോ പരേറ്റോ. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി നടന്ന വർഷം 1962. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി നടന്ന വർഷം 1962. 1992 വരെ വർണ്ണവിവേചനം നിലനിന്നിരുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. 1992 വരെ വർണ്ണവിവേചനം നിലനിന്നിരുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.